എല്ലാവർക്കും ദി ടീച്ചർ എഡ്യൂക്കേറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് ബോബോഡോൾ എക്സ്പെരിമെന്റ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള സോഷ്യൽ ലേണിംഗ് തിയറി, അതിന്റെ കൂടെയുള്ള കോൺസെപ്റ്റ് ആണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് സോഷ്യൽ ലേണിംഗ് തിയറി. നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാം. Social learning theory or social cognitive theory was proposed by Canadian psychologist Albert Bandura in his famous book Social Learning Theory in 1977. 1977-ൽ പബ്ലിഷ് ചെയ്ത സോഷ്യൽ ലേണിംഗ് തിയറി എന്ന ബുക്കിലാണ് ആൽബർട്ട് ബണ്ടൂര അദ്ദേഹത്തിന്റെ സോഷ്യൽ ലേണിംഗ് തിയറി അല്ലെങ്കിൽ സാമൂഹിക പഠന സിദ്ധാന്തം പബ്ലിഷ് ചെയ്തത്. അക്കോർഡിംഗ് ടു ദ സോഷ്യൽ ലേണിംഗ് തിയറി, വൺ ലേൺസ് ത്രൂ ഒബ്സർവേഷൻസ് ബൈ ഇൻകോർപ്പറേറ്റിംഗ് ആൻഡ് ഇമിറ്റേറ്റിംഗ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ് ടേക്കൺ ആസ് മോഡൽസ് ബിലോങ്ങിംഗ് ടു വൺ സോഷ്യൽ എൻവയോൺമെന്റ്. ഒരു വ്യക്തി തന്റെ സാമൂഹിക ചുറ്റുപാടുകളിലുള്ള ആളുകളുടെ സ്വഭാവവും പെരുമാറ്റവും വ്യക്തമായിട്ട് ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ നിരീക്ഷിക്കുകയും അതിനെ അനുകരിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് പഠനം നടക്കുന്നതെന്നാണ് ആൽബർട്ട് ബണ്ടൂര പറഞ്ഞത്. ആൻഡ് ദ മോഡലിംഗ് പ്രോസസ് ഇൻക്ലൂഡ്സ് ഫോർ സ്റ്റെപ്സ്. ഈ മാതൃക നൽകൽ നാല് ഘട്ടങ്ങളിലൂടെയാണ് നടക്കുന്നത്. അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ, റിറ്റൻഷൻ നിലനിർത്തൽ, റിപ്രൊഡക്ഷൻ ചാലക പ്രകടനം, മോട്ടിവേഷൻ ഓർ റീഇൻഫോഴ്സ്മെന്റ് അഭിപ്രേരണ അല്ലെങ്കിൽ പ്രബലനം. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനു മുന്നേ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അടുത്തതാണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് ആൽബർട്ട് ബണ്ടൂര സോഷ്യൽ ലേണിംഗ് തിയറി. ആൽബർട്ട് ബണ്ടൂരയുടെ സോഷ്യൽ ലേണിംഗ് തിയറിക്ക് അധ്യാപന മേഖലയിൽ എന്ത് പ്രസക്തിയാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അക്കോർഡിംഗ് ടു സോഷ്യൽ ലേണിംഗ് തിയറി, സ്റ്റുഡൻസ് ഓഫൺ ലേൺ എ ഗ്രേറ്റ് ഡീൽ സിംപ്ലി ബൈ ഒബ്സർവിംഗ് ആൻഡ് ഇമിറ്റേറ്റിംഗ് പീപ്പിൾ. സോ പ്രൊവിഷൻ ഷുഡ് ബി മെയ്ഡ് ടു ഡെമോൺസ്ട്രേറ്റ് എക്സ്പെരിമെന്റ്സ് ആൻഡ് സ്കിൽസ്, പെർഫോം ആർട്സ്, ഡിസ്പ്ലേ മെറ്റീരിയൽസ്, എക്സിബിറ്റ് ഒബ്ജക്ട്സ് എക്സെട്ര ഇൻ ദ കരിക്കുലം. ആൽബർട്ട് ബണ്ടൂര പറയുന്നത് കുട്ടികൾ കൂടുതലായിട്ടും എങ്ങനെയാണ് മറ്റുള്ളവരെ നിരീക്ഷിച്ചും അവരെ അനുകരിച്ചുമാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ക്ലാസ്സുകളിൽ കൂടുതൽ എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ പരീക്ഷണം നടത്താനുള്ള അവസരം നൽകുക. പെർഫോം ആർട്സ്, അവർക്ക് കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം കൊടുക്കണം. ഡിസ്പ്ലേ മെറ്റീരിയൽസ് ആൻഡ് എക്സിബിറ്റ് ഒബ്ജക്ട്സ്, കുട്ടികൾക്ക് എന്തെങ്കിലും കലാപരമായ കഴിവുകൾ ഉണ്ടെങ്കിൽ അവ പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ സ്കൂളിൽ കൊടുക്കണം എന്നാണ് ആൽബർട്ട് ബണ്ടൂര പറയുന്നത്. അതായത് ശാസ്ത്രത്തിലെയും കലയിലെയും സാമൂഹിക ജീവിതത്തിലെയും മികച്ച മാതൃകകളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം. എന്നാൽ മാത്രമേ അവരെ അനുകരിച്ച് അത് ജീവിതത്തിലേക്ക് പകർത്താൻ കുട്ടികൾക്ക് സാധിക്കും. അടുത്തത്, റെസ്പോൺസ് കോൺസിക്വൻസസ് സച്ച് ആസ് റിവാർഡ്സ് ഓർ പണിഷ്മെന്റ്സ് ഇൻഫ്ലുവൻസ് ദ ലൈക്ലിഹുഡ് ദാറ്റ് എ ലേണർ വിൽ പെർഫോം എ പെർട്ടിക്കുലർ ബിഹേവിയർ എഗെയിൻ ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. നമ്മൾ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ പഠിച്ചിട്ടുണ്ട്, റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണെങ്കിൽ കുട്ടികൾക്ക് ആ മോഡലിംഗ് അല്ലെങ്കിൽ ആ ഇമിറ്റേറ്റിംഗ് ബിഹേവിയർ വീണ്ടും വീണ്ടും കാണിക്കാനുള്ള പ്രവണത കൂടും. പക്ഷേ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് കുട്ടിക്ക് കൊടുക്കുന്നതെങ്കിലോ ആ ബിഹേവിയർ കുട്ടി വീണ്ടും കാണിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ദിസ് സ്ട്രെസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ്സ് ഇൻ ലേണിംഗ്. ശിക്ഷ കൊടുക്കുന്നതിന്റെയും സമ്മാനങ്ങൾ കൊടുക്കുന്നതിന്റെയും പ്രാധാന്യം എടുത്തു പറയുന്ന ഒന്നാണ് സോഷ്യൽ ലേണിംഗ് തിയറി. അടുത്ത്, ഇൻഡിവിജ്വൽസ് ആർ മോർ ലൈക്ലി ടു അഡോപ്റ്റ് എ മോഡൽഡ് ബിഹേവിയർ ഇഫ് ദ മോഡൽ ഈസ് സിമിലർ ടു ദ ഒബ്സർവർ ആൻഡ് ഹാസ് അഡ്മയർഡ് സ്റ്റാറ്റസ് ആൻഡ് ദ ബിഹേവിയർ ഹാസ് ഫങ്ഷണൽ വാല്യൂ. കുട്ടികൾ എങ്ങനെയുള്ള ആളുകളെയാണ് കൂടുതൽ അനുകരിക്കുന്നത്? അവർക്ക് ഒരു അടുപ്പം തോന്നുന്ന അല്ലെങ്കിൽ അവർക്ക് ഒരു താല്പര്യം തോന്നുന്ന ആളുകളെയാണ് കൂടുതലായിട്ടും അനുകരിക്കുന്നത്. ദിസ് സിറ്റുവേഷൻ നെസസിറ്റേറ്റ്സ് ദ നീഡ് ഓഫ് മിനിമൈസിംഗ് ദ ഗ്യാപ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് ദ ടോട്ട് ഇൻ ദർ സോഷ്യോ കൾച്ചറൽ ആൻഡ് എക്കണോമിക് റെലംസ്. അതായത് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു അകൽച്ച പരമാവധി കുറയ്ക്കണം എന്നാണ് ആൽബർട്ട് ബണ്ടൂര പറയുന്നത്. എന്തുകൊണ്ടാണ്? കുട്ടികൾക്ക് ഒരടുപ്പം അധ്യാപകരോട് തോന്നിയാൽ മാത്രമേ അവർ പറയുന്നതും അവർ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും കുട്ടികൾ അനുകരിക്കത്തുള്ളൂ. അതായത് അവർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം കുട്ടികൾക്ക് അധ്യാപകരോട് ഒരു താല്പര്യം തോന്നണം. കുട്ടികളും അധ്യാപകരുമായിട്ടുള്ള അകൽച്ച പരമാവധി കുറച്ച് അവരുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക പരിതസ്ഥിതികളോട് ഒത്തുപോകുന്ന രീതിയിലായിരിക്കണം അധ്യാപക വിദ്യാർത്ഥി ബന്ധം ഉള്ളത്. അടുത്തത്, ആൽബർട്ട് ബണ്ടൂര ബിലീവ്ഡ് ദാറ്റ് ടെലിവിഷൻ വാസ് എ സോഴ്സ് ഓഫ് ബിഹേവിയർ മോഡലിംഗ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ടി വി ഒരു മാതൃക നൽകലിന് ഉത്തമ ഉദാഹരണമാണ്. ദി ഇമ്പോർട്ടൻസ് ഓഫ് ടി വി ആസ് ആൻ എഡ്യൂക്കേഷണൽ മീഡിയ എസ്പെഷ്യലി ഫോർ ഇൻകൾക്കേറ്റിംഗ് റൈറ്റ് ഹാബിറ്റ്സ് പ്രാക്ടീസസ് ആൻഡ് മാനേഴ്സ് ഇസ് ദസ് എംഫസൈസ്ഡ്. അദ്ദേഹം പറയുന്നത് ടി വി ഒരു എഡ്യൂക്കേഷണൽ മീഡിയ അല്ലെങ്കിൽ വിദ്യാഭ്യാസം പകർന്നു കൊടുക്കാനുള്ള ഒരു മാധ്യമമായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് നല്ല രീതിയിൽ ടി വി ഉപയോഗിക്കാം എന്നാണ് ആൽബർട്ട് ബണ്ടൂര പറയുന്നത്. ഇറ്റ് ഓൾസോ എംഫസൈസ് ദ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഇൻ ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ഏറ്റവും നന്നായിട്ട് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ പഠിപ്പിക്കാം എന്നാണ് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? കുട്ടികൾ ടി വിയിൽ കണ്ട കാര്യങ്ങളാണ്.
അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ടീച്ചിങ് ലേണിംഗ് എയ്ഡ്സ് അതായത് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് യൂസ് ചെയ്യുക, പെട്ടെന്ന് ലേണിംഗ് നടക്കും. അടുത്തത് കോൺസിക്വൻസസ് ഓഫ് ദ മോഡൽസ് ബിഹേവിയർ അഫക്ട് ദ ഒബ്സർവേഴ്സ് ബിഹേവിയർ വിക്കേറിയസ്ലി. ദിസ് ഈസ് നോൺ ആസ് വിക്കേറിയസ് റീഇൻഫോഴ്സ്മെൻറ്റ്. മോഡലിൻ്റെ പെരുമാറ്റങ്ങളും സ്വഭാവ സവിശേഷതകളും ഒക്കെ അത് നോക്കി കാണുന്ന അല്ലെങ്കിൽ മാതൃകയാക്കുന്ന വ്യക്തിയെ ഒരുപാട് സ്വാധീനിക്കാറുണ്ട്. അത് മിക്കവാറും തന്നെ പരോക്ഷമായിട്ടാണ് സ്വാധീനിക്കുന്നത്. അതിനെയാണ് വിക്കേറിയസ് റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ പരോക്ഷ പ്രബലനം എന്ന് പറയുന്നത്. ഇഫ് ദ മോഡൽ ഈസ് റീഇൻഫോഴ്സ്ഡ് ഫോർ എ റെസ്പോൺസ് ആൻഡ് ദെൻ ദ ഒബ്സർവർ ഷോസ് ആൻ ഇൻക്രീസ് ഇൻ ദ സെയിം റെസ്പോൺസ്. മോഡലിൻ്റെ ഏത് ബിഹേവിയർ കാണിച്ചപ്പോഴാണ് ഗുഡ് റെസ്പോൺസ് വന്നത്, അങ്ങനെയാണെങ്കിൽ അത് തന്നെ നമ്മൾ മാതൃകയാക്കുന്ന വ്യക്തിയും ഫോളോ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ആൽബർട്ട് ബാൻഡൂര പറയുന്നത്. ദിസ് സ്ട്രെസ്സസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റിവാർഡ് ആൻഡ് പണിഷ്മെൻറ്റ് ഇൻ ദ ക്ലാസ് റൂം ടു ഇൻസ്റ്റിൽ അപ്രീഷ്യബിൾ ബിഹേവിയേഴ്സ് ആൻഡ് ഡിക്രീസിംഗ് ദ ചാൻസസ് ഓഫ് അൺഅക്സെപ്റ്റബിൾ വൺസ്. സമ്മാനങ്ങൾ കൊടുക്കുന്നതിൻ്റെയും ശിക്ഷകൾ കൊടുക്കുന്നതിൻ്റെയും പ്രാധാന്യം കാണിക്കുന്നതാണ് ഈ കാര്യം. ഇതിലൂടെ നമ്മൾക്ക് കുട്ടികളിൽ നല്ല സ്വഭാവങ്ങൾ വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നാണ് ആൽബർട്ട് ബാൻഡൂര പറയുന്നത്. വി ക്യാൻ ഇൻസ്റ്റിൽ അപ്രീഷ്യബിൾ ബിഹേവിയേഴ്സ് ആൻഡ് ഡിക്രീസിങ് ദ ചാൻസസ് ഓഫ് അൺഅക്സെപ്റ്റബിൾ വൺസ്. നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റാത്ത സ്വഭാവങ്ങൾ കുട്ടികൾ പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്ത് ആ ഒരു സ്വഭാവത്തെ ഇല്ലാതാക്കാൻ കഴിയും. അടുത്തത് എ പേഴ്സൺസ് എബിലിറ്റി ടു റീപ്രൊഡ്യൂസ് എ ബിഹേവിയർ ഇംപ്രൂവ്സ് വിത്ത് പ്രാക്ടീസ്. ദിസ് എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻറ്റഗ്രേറ്റിംഗ് പ്രാക്ടീസ് വിത്ത് തിയറി ഇൻ ലേണിംഗ്. ഒരു വ്യക്തി തൻ്റെ മോഡൽ ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ കൂടുതൽ സ്കിൽ അക്വയർ ചെയ്യുന്നു എന്നാണ് ആൽബർട്ട് ബാൻഡൂര പറയുന്നത്. അതുകൊണ്ട് നമ്മൾ തിയറി പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ പ്രാക്ടിക്കൽസും കൊടുക്കണം. ഇൻകോർപ്പറേറ്റിംഗ് തിയറി വിത്ത് പ്രാക്ടീസ്. അടുത്തത് സോഷ്യൽ ലേണിംഗ് തിയറീസ് ആർഗ്യൂസ് ദാറ്റ് അറ്റൻഷൻ ഇസ് എ ക്രിറ്റിക്കൽ ഫാക്ടർ ഇൻ ലേണിംഗ്. സോഷ്യൽ ലേണിംഗ് തിയറി പറയുന്നുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് മോഡലിംഗ് എന്താണ്, ഗിവിംഗ് അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ നൽകുന്നതിലാണ്. നന്നായിട്ട് പഠിക്കണമെങ്കിൽ എന്ത് വേണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. സോ ദ ടീച്ചർ ഷുഡ് ക്യാച്ച് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ ലേണേഴ്സ് ബൈ ഓർഗനൈസിംഗ് മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ഇൻ ദ ലേണിംഗ് പ്രോസസ്. അതുകൊണ്ട് ഒരു അധ്യാപിക ആദ്യം ചെയ്യേണ്ടത് എന്താണ്, കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുക. വ്യത്യസ്ത രീതിയിലുള്ള ഉപാധികൾ ഉപയോഗിച്ച് കുട്ടികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ശേഷം വേണം പഠനം ആരംഭിക്കാൻ എന്നാണ് സോഷ്യൽ ലേണിംഗ് തിയറി പറയുന്നത്. അടുത്തത് അക്കോർഡിംഗ് ടു സോഷ്യൽ ലേണിംഗ് തിയറി ത്രൂ ഒബ്സർവേഷൻ വൺ ക്യാൻ ഇൻകൾക്കേറ്റ് മോറൽ വാല്യൂസ് ആൻഡ് ഗുഡ് ഹാബിറ്റ്സ്. സോഷ്യൽ ലേണിംഗ് തിയറി പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ ഒരാളെ മാതൃകയാക്കിയാൽ അയാളുടെ നല്ല വശങ്ങളും അയാളെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയും. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഗാന്ധിജിയെ മോഡലാക്കിയിട്ട് ഒരുപാട് വ്യക്തികൾ അവരുടെ ജീവിതത്തെ ഒരു പോസിറ്റീവ് രീതിയിലേക്ക് തിരിച്ചുവിട്ടിട്ടുണ്ട്. അതായത് ഒരു പോസിറ്റീവ് മോഡലാണ് ഗാന്ധിജി. അതേപോലെ തന്നെ നല്ല മോഡല് കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് അവരുടെ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയും. അടുത്ത് ടീച്ചേഴ്സ് മസ്റ്റ് ഹെൽപ് സ്റ്റുഡൻസ് ഫോർ സെലക്ടിങ് അപ്രോപ്രിയേറ്റ് മോഡൽസ്. അനുകരിക്കാൻ പറ്റിയ ഉദാത്ത മാതൃകകൾ തിരഞ്ഞെടുക്കാൻ അധ്യാപകർ പഠിതാക്കളെ സഹായിക്കണം. അടുത്തത് സോഷ്യൽ ലേണിംഗ് തിയറി ഇസ് റെലവൻറ്റ് ഫോർ ഡിസൈനിങ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ബിഹേവിയർ പ്രോഗ്രാംസ്. സോഷ്യൽ ലേണിംഗ് തിയറി ഉപയോഗിച്ച് ഒരുപാട് ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് അല്ലെങ്കിൽ പുതിയ ഹെൽത്ത് ബിഹേവിയർ ഒരാ വ്യക്തിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് നല്ല ആരോഗ്യ പരിപാലന ശീലങ്ങൾ മറ്റുള്ളവരെ അനുകരിച്ച് ഓരോ വ്യക്തികളും ചെയ്യാറുണ്ട്. അതായത് നമുക്ക് റോൾ മോഡൽ എന്ന് തോന്നിയ ആളുകൾ നല്ല ഹെൽത്തി ലിവിങ് ആണ് ഫോളോ ചെയ്യുന്നതെന്ന് നമ്മൾ അറിയുവാണെങ്കിൽ ചിലപ്പോഴെങ്കിലും നമുക്കത് ഫോളോ ചെയ്യാൻ തോന്നാറുണ്ട്. അടുത്തത് ഇൻഡിവിജ്വൽസ് ആർ മോർ ലൈക്ലി ടു അഡോപ്റ്റ് എ മോഡൽഡ് ബിഹേവിയർ ഇഫ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ഔട്ട്കംസ് ദ വാല്യൂ. അവർ മൂല്യം കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ വാല്യൂ ചെയ്യുന്ന ഔട്ട്കം അല്ലെങ്കിൽ ചെയ്യുന്ന റിസൾട്ട് ഈ മോഡൽഡ് ബിഹേവിയർ ആവർത്തിക്കുന്നതിലൂടെ കിട്ടുകയാണെങ്കിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മളൊരു സ്വഭാവമായിട്ട് മാറ്റാറുണ്ട് സാധാരണയായിട്ട്. ദിസ് ഫാക്ട് കോൾസ് ഫോർ ദ നീഡ് ഓഫ് മേക്കിംഗ് എഡ്യൂക്കേഷൻ ലൈഫ് സെൻറ്റേർഡ് ആൻഡ് പ്രൊഡക്റ്റീവ്. അതായത് നമുക്ക് താല്പര്യമുള്ള ഒരു കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗം ആക്കാറുണ്ടെങ്കിൽ എന്തിനായിരിക്കണം വിദ്യാഭ്യാസത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? ലൈഫ് സെൻറ്റേർഡ് ആൻഡ് പ്രൊഡക്റ്റീവ് എഡ്യൂക്കേഷൻ, ജീവിത കേന്ദ്രീകൃതമായ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടായിരിക്കണം ഓരോ കരിക്കുലവും ഫ്രെയിം ചെയ്യേണ്ടത്. ഇത്രയാണ് എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് ഓഫ് സോഷ്യൽ ലേണിംഗ് തിയറി. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ദ ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്ന ടോപ്പിക്കാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.